അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാനിൻ്റെ 25-ാം രാവിലേക്ക് പ്രവേശിക്കുകയാണ് നാം. വളരെ പ്രധാനപ്പെട്ട പുണ്യ ദിനരാത്രങ്ങളാണ് നമ്മിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അവസാനത്തെ പത്തിൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിൽ ഒന്നാണ് 25-ാം രാവ് എന്ന് അറബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഈ പുണ്യ ദിനരാത്രങ്ങളിൽ ധാരാളം ഇബാദത്തുകൾ കൊണ്ടും ദുആകൾ കൊണ്ടും അള്ളാഹുവിലേക്ക് അടുത്തു നിൽക്കുകയും നമ്മുടെ ഇഹപര വിജയങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഖൈറുകളും സമ്പാദിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമദാൻ മാസം ഗുണമായി സാക്ഷിയാകുന്നവരിലും ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കരസ്ഥമാക്കി 1000 മാസത്തെ ഇബാദത്തുകൾ കരസ്ഥമാക്കുന്നവരിലും അള്ളാഹു നാമേവരെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി തരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ദുആകളും അമലുകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സുബ്ഹാനത്തിൽ സ്വീകരിക്കട്ടെ. ലൈലത്തുൽ ഖദറിനോടനുബന്ധിച്ച് ചെറിയ ഒരു രൂപം, അമലിന്റെ ഒരു ചെറിയൊരു മോഡൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. മഗ്‌രിബ് നിസ്കാര ശേഷം അവ്വാബീൻ നിസ്കാരം, സ്വലാത്തുൽ അവ്വാബീൻ എന്നത് 12 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ച 6 റക്അത്ത് നിസ്കാരമാണ് സ്വലാത്തുൽ അവ്വാബീൻ. ഒരുപാട് ഗുണങ്ങൾ ആ മൻ സ്വല്ല ബൈനൽ മഗ്‌രിബ് വൽ ഇശാ ഫഇന്നഹാ മിൻ സ്വലാത്തുൽ അവ്വാബീൻ. ഇശാ മഗ്‌റിബിന്റെ ഇടയിലുള്ള നിസ്കാരങ്ങൾ അവ്വാബീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് കൂടുതൽ മുറിഞ്ഞു ചേർന്ന ആളുകളുടെ നിസ്കാരം എന്നാണതിന്. അങ്ങനെ ഒരാൾ ഇശാ മഗ്‌റിബിനിടയിൽ ഒരുമിച്ച് കൂടിയാൽ അയാൾക്ക് വേണ്ടി സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു തഅല ബുനിയ ലഹു ഖസ്റും ഖസ്റൈനി ഫിൽ ജന്ന, സ്വർഗത്തിൽ അവർക്ക് വേണ്ടി 2 മാളികകൾ അള്ളാഹു സുബ്ഹാനഹു തഅല പണിയുമെന്ന് അറബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് ശ്രേഷ്ഠതകളുള്ളതാണ്. ചുരുക്കി പറയുകയാണ്, 6 റക്അത്ത് സുന്നത്ത് നിസ്കാരം. സാധിക്കുന്നവർ ആ 6 റക്അത്ത് നിസ്കാരത്തിൽ ഓരോ റക്അത്തിലും ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം കാഫിറൂന, രണ്ടാമത്തേതിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് സൂറത്ത് ഓതിക്കൊണ്ടാണ് നിർവഹിക്കേണ്ടത്. ആ നിസ്കാരം നിർവഹിക്കുക, 6 റക്അത്ത് ഇശാ മഗ്‌റിബിന്റെ ഇടയിൽ അവ്വാബി നിസ്കാരം നിസ്കരിക്കുക. മറ്റൊന്ന്, 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതുക. 3 പ്രാവശ്യം ചുരുക്കി ഞാൻ പറഞ്ഞ, ഏറ്റവും ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും ഒരു ഖത്തം ഓതിയ കൂലി കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണല്ലോ. അപ്പൊ എത്രത്തോളം നമുക്ക് സാധിക്കുമോ അത്രയും ആവണം. ഏറ്റവും ചുരുങ്ങിയത് 3 ഖുൽ ഹുവല്ലാഹുവെങ്കിലും ഒരു ഖത്തത്തിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട്. പിന്നെ സൂറത്തുൽ കാഫിറൂന, ഖുൽ യായുൽ കാഫിറൂൻ, 4 പ്രാവശ്യം. 4 പ്രാവശ്യം ഖുൽ യായുൽ കാഫിറൂൻ ഓതിയാൽ ഒരു ഖത്തം ഓതിയ കൂലി കിട്ടുമെന്ന് അറബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന സൂറത്ത് 2 പ്രാവശ്യം, അത് 2 പ്രാവശ്യം പാരായണം ചെയ്താൽ ഒരു ഖത്തം ഓതിയ കൂലി കിട്ടുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് ഈ സൂറത്തുകൾ ഖുൽ ഹുവല്ലാഹു 3, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ 4, ഇദാ സുൽസിലത്തിൽ അർളു എന്ന സൂറത്ത് 2 പ്രാവശ്യം. പിന്നെ തസ്ബീഹ് നിസ്കാരം, തറാവി നിസ്കാരത്തിന്റെ ശേഷം തസ്ബീഹ് നിസ്കാരം വളരെയേറെ പുണ്യമുള്ളതാണ്. കഴിഞ്ഞ തവണ നമ്മൾ അത് സംബന്ധമായി വിശദീകരിച്ചതാണ്, നമുക്കൊക്കെ അറിയുന്നതുമാണ്. ഏറ്റവും വലിയ സ്വർഗത്തിലെ നിധി, സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ, സ്വർഗത്തിലെ കൃഷി, ഖർസുൽ ജന്ന, സ്വർഗത്തിലെ നമുക്ക് വേണ്ടി വൃക്ഷങ്ങൾ നടാനും തോട്ടങ്ങൾ സംവിധാനിക്കാനും അള്ളാഹു സുബ്ഹാനഹു തആല നിർണയിച്ചെന്ന അൽ ബാഖിയാത് സ്വാലിഹാത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ 300 പ്രാവശ്യം ചൊല്ലുന്ന സ്വലാത്തു തസ്ബീഹ് നിസ്കരിക്കുക. പിന്നെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ 100 സ്വലാത്തെങ്കിലും ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ലഭിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ചൊല്ലുക. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ ഒരു 100 പ്രാവശ്യം ചൊല്ലുക. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹാനായ അബൂദർ റളിയല്ലാഹു തആല പറയുകയാണ്, അലാ ഉഖ്ബിറുക ബിഅഹബ്ബിൽ കലാമിലല്ലാഹ് ഇന്ന അഹബ്ബൽ കലാമിലല്ലാഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ച് സുബ്ഹാനല്ലാഹി വബിഹംദിഹി ആണതെന്ന് മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നത് കാണാം. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ ചോദിച്ചു, നിങ്ങളിൽ ഓരോ ദിവസവും 1000 ഹസനത്തുകൾ ചെയ്യാൻ സാധിക്കുന്നവരാരാണ്? അപ്പോൾ ആരോരാൾ ചോദിച്ചു അതെങ്ങനെയാണ് നബിയെ ചെയ്യേണ്ടത്? അപ്പോൾ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
യുസബ്ബിഹു മിഅത്ത തസ്ബീഹ, 100 തസ്ബീഹ് ചൊല്ലുക. അങ്ങനെ ചെയ്താൽ അയാളുടെ ദോഷങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കും. അയാളുടെ ഹസനത്തുകൾ 100,000 ഹസനത്തുകൾ അയാൾക്ക് അള്ളാഹു ചേർത്തി കൊടുക്കും. 1,000 സയ്യത്തുകൾ അള്ളാഹു തആല അയാൾക്ക് തൊട്ട് മായ്ച്ചു കളയും. ഒരുപാട് ഹദീസുകൾ ഈ ദിക്രിന്റെ ഒരുപാട് ദിക്രുകൾ, ശ്രേഷ്ഠമേറിയ ദിക്രുകളുണ്ട്. ഏറ്റവും ചുരുങ്ങിയ ഒരു ദിക്ര, സാധാരണക്കാരിൽ അതായത് വളരെ എന്താ പറയാ, നമ്മളെ പുതിയ ടീനേജ് യുവാക്കളെ പോലത്തെവർക്കൊക്കെ ഉപകരിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് പറയുന്നത്. അൻജാബിർ റളിയല്ലാഹു അൻഹു അന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല സുബ്ഹാനല്ലാഹി ബിഹംദിഹി ഗുരിസത് ലഹു നഖ്ലതുൻ ഫിൽ ജന്ന. സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്നൊരാൾ പറഞ്ഞാൽ, അയാൾക്ക് വേണ്ടി ഒരു തവണ പറഞ്ഞാൽ, ഗുരിസത് ലഹു നഖ്ലതുൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അയാൾക്ക് വേണ്ടി ഒരു ഈത്തപ്പഴം മനം, ഈത്തപ്പന മരം അള്ളാഹു തആല നട്ടുപിടിപ്പിക്കും. അപ്പൊ സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്ന ദിക്ർ വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. എത്രത്തോളം ചൊല്ലാൻ കഴിഞ്ഞാൽ അത്രയും ഗുണമാണ്. ചുരുങ്ങിയത് 100 പ്രാവശ്യമെങ്കിലും. ഒന്നുകൂടി ആവർത്തിക്കാം. അവ്വാബി നിസ്കാരം, 2 റക്അത്ത് ഇശാ മഗ്‌രിബിന് ഇടയിൽ നിസ്കരിക്കുക. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 3 പ്രാവശ്യം, ഖുൽ യാ കാഫിറൂന 4 പ്രാവശ്യം, ഇദാ സുൽസില 2 പ്രാവശ്യം എന്നിവ ഓരോ ഖത്തമിന്റെ കൂലി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓതുക. പിന്നെ സ്വലാത്തു തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുക. 100 പ്രാവശ്യമെങ്കിലും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സ്വലാത്ത് ചൊല്ലുക. സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്ന് 100 പ്രാവശ്യം ചൊല്ലുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ലൈലത്തുൽ ഖദറിന്റെ പുണ്യങ്ങൾ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അതോടൊപ്പം ഓർമ്മപ്പെടുത്താനുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്, ദുആ എന്നത് തന്നെ ഇബാദത്താണ്. അതിന്റെ പുറമെ നമുക്ക് ദുആ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണ്. ഇന്നത്തെ പത്രത്തിൽ, സുപ്രഭാതത്തിൽ എഡിറ്റോറിയൽ വായിച്ചപ്പോൾ വളരെ മനസ്സ് വേദനിക്കുന്ന അവസ്ഥയിലാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ഭാവിയുടെ കാര്യമുള്ളത്. ഈ കൊറോണയുടെ മറവിൽ നമുക്കെതിരെയുള്ള പല നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൊറോണ നീങ്ങിക്കിട്ടാൻ വേണ്ടി നമ്മൾ ദ്വാരക്കണം. നമ്മുടെ പ്രവാസ സഹോദര പ്രവാസ ലോകത്തുള്ളവർക്കും അല്ലാത്തവർക്കുമായ നമ്മളെ എല്ലാവർക്കും ലോകത്തിന് തന്നെ മോചനത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യലോടൊപ്പം പൗരത്വവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് അത്ഭുതകരമായ സലാമത്ത് നമുക്കുണ്ടാവണം. നമുക്കെതിരെ കുതന്ത്രങ്ങൾ മെനയുന്ന എല്ലാ തരത്തിലുള്ള ശത്രുക്കളും പരാജയപ്പെട്ട് ഈ ഉമ്മത്തിന് വിജയം ലഭിക്കണം. അള്ളാഹു നമ്മുടെ ഭാവി സുരക്ഷിതമാക്കി തരട്ടെ. അള്ളാഹു ഈ അള്ളാഹുവിന്റെ പൊരുത്തമനുസരിച്ച് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച്, ഇജ്ജത്തോടെ ജീവിച്ച്, സ്വാലിഹ അമലുകളിലായി ജീവിച്ച്, അവസാനം ആഖിബത്ത് നന്നായി മരിക്കുന്ന ഭാഗ്യവാന്മാരെ നമ്മെ അവരെ ഉൾപ്പെടുത്തി തരട്ടെ. ലൈലത്തുൽ ഖദറിന്റെയും അല്ലാത്തെയും പരിശുദ്ധ റമദാനിലെ നിങ്ങളെ പുണ്യമേറിയ ദിനരാത്രങ്ങളിലെ ദുആകളിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ എല്ലാം കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.